ഹലോ നമസ്കാരം. ഞാൻ ദയാനന്ദൻ, ഫോട്ടോ മീഡിയ. ഞാനിന്ന് നിൽക്കുന്നത് കോഴിക്കോട്ടാണ്. എൻ്റെ പിന്നിൽ കാണുന്നത് മാനാഞ്ചിറ മൈതാനത്തിൻ്റെ കവാടമാണ്. ആദ്യകാലങ്ങളിൽ മാനാഞ്ചിറ മൈതാനമെന്ന് അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ മാനാഞ്ചിറ സ്ക്വയർ എന്നാണ് അറിയപ്പെടുന്നത്. എന്നോടൊപ്പം എൻ്റെ പ്രിയ സ്നേഹിതൻ മണിലാലാണ് ഒപ്പം ഉള്ളത്. അദ്ദേഹം ഈ നാട്ടുകാരനായതുകൊണ്ട് ചരിത്ര ബോധമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും മാനാഞ്ചിറയെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. എം ജി മണിലാൽ, ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്തിന് മുമ്പേ രാജാക്കന്മാരുടെ ഭരണമായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ട്രാവൻകൂർ, കൊച്ചി, മലബാറിൽ പ്രത്യേകിച്ച് സാമൂതിരിയുടെ ഭരണകാലഘട്ടം ആയിരുന്നു ഏറ്റവും വിശേഷമായി പറയാനുണ്ടായിരുന്നത്. ട്രാവൻകൂർ, കൊച്ചി, കോഴിക്കോട്, സാമൂതിരി, കോഴിക്കോട്, മലബാർ എന്നായിരുന്നു ആ മൂന്ന് ഭാഗമായിട്ട് വരുന്നത്. ട്രാവൻകൂർ, കൊച്ചി, മലബാർ എന്നായിരുന്നു. മലബാറിൽ വിശേഷിച്ച് സാമൂതിരിയുടെ രാജഭരണ കാലഘട്ടം വളരെ ശ്രദ്ധിക്കപ്പെടുന്ന, വളരെ അറിയപ്പെടുന്ന കാലഘട്ടമായിരുന്നു എന്നാണ്. കോഴിക്കോടിന്റെ നല്ല സുവർണ കാലഘട്ടമായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. കേരളത്തിലെ മാത്രമല്ല, നമ്മൾ കോഴിക്കോട് എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് സാമൂതിരിയെ തന്നെയാണ്. അതെ, ആ സാമൂതിരിയുടെ ഭരണ കാലഘട്ടത്തിലാണ് ഇവിടെ പല സംഭവങ്ങളും നടന്നിട്ടുള്ളതും. പല ബിൽഡിങ്ങുകളും, പല എന്താ പറയുക, ചരിത്രം ഉറങ്ങും, ചരിത്രത്തെ കാണിക്കുന്ന രീതിയിലുള്ള പല എവിഡൻസുകളും നാം ബാക്കി വെച്ചതും. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ മാനാഞ്ചിറ സ്ക്വയർ എന്ന് നമ്മൾ ഇപ്പോഴറിയപ്പെടുന്ന മാനാഞ്ചിറയുടെ മുൻപിലാണ് ഇപ്പോഴുള്ളത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് വേറെ ഒരു പട്ടാള സ്ക്വയറും, പട്ടാളപ്പള്ളി. ആ പട്ടാളപ്പള്ളി ഈ കാണുന്ന ബിൽഡിംഗ് തന്നെ, ഈ ബിൽഡിംഗ്, അതായത് ഞങ്ങളുടെ ഈ പിന്നിൽ കാണുന്നത്, അത് ഈ മരം നിൽക്കുന്നത് കൊണ്ട് വ്യക്തമല്ല. ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിക്കാം. അപ്പം നമുക്ക് അങ്ങോട്ട് നടക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട മാനാഞ്ചിറ സ്ക്വയറാണ് എൻ്റെ പിന്നിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് അടുത്താണ് പട്ടാളപ്പള്ളി എന്നറിയപ്പെടുന്നത്. ആ, അത് ഇതാ ഞങ്ങളുടെ പിന്നിൽ കാണുന്നതാണ്. ഈ ഇതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അങ്ങക്ക് അറിയാവുന്ന എന്തെങ്കിലും? ആ, സാമൂതിരിക കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മതമൈത്രിയുടെ പ്രതീകമായിരുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. എടുത്തു പറയപ്പെടുന്ന പല കാര്യങ്ങളും കാണാൻ കഴിയും. അതിൽ പ്രധാനപ്പെട്ട തന്നെയാണ് പട്ടാളപ്പള്ളി. നമ്മുടെ മാനേജർ സ്ക്വയറിന് നേരെ ഓപ്പോസിറ്റാണ്, തൊട്ടടുത്തായിട്ടാണ് മുതലക്കുളം മൈതാനി. അതാണ് നമ്മളെ ഭരണാധികാരികളിൽ പലരും, മുൻ ഭരണാധികാരികളിൽ പലരും വന്ന് പ്രസംഗിച്ചിട്ടുള്ള സ്ഥലമാണ്. ഈ ജനസഞ്ചയത്തെ അഭിമുഖീകരിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് ഈ മാനാഞ്ചിറ സ്ക്വയറിനടുത്തുള്ള, പട്ടാളപ്പള്ളിയുടെ അടുത്തുള്ള മുതലക്കുളം മൈതാനി. അങ്ങ് അങ്ങ് അകലെയായി കാണുന്നതാണ് അല്ലേ? അതെ അതെ. അപ്പോൾ ഈ ഈ പട്ടാളപ്പള്ളിക്ക് തൊട്ടടുത്താണ് കോഴിക്കോട് പ്രസ് ക്ലബ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് കോഴിക്കോട് പ്രസ് ക്ലബാണ്. പ്രസ് ക്ലബിൻ്റെ ബിൽഡിംഗാണ് കാണുന്നത്. അപ്പോൾ കോഴിക്കോട് പ്രസ് ക്ലബ് ബിൽഡിംഗാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്താണ് ഇവിടുത്തെ മുൻ ഭരണാധികാരികളൊക്കെ വന്ന് സമ്മേളനങ്ങളിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാറുണ്ടായിരുന്ന മുതലക്കുളം മൈതാനിയാണിത്. ഈ മൈതാനി അവിടെയാണ് സ്റ്റേജ്. ആ സ്റ്റേജിൽ നിന്നിട്ടാണ് പഴയ കാല പ്രമുഖ നേതാക്കളും നമ്മുടെ ഭരണാധികാരികളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത് ജനങ്ങളുടെ മുമ്പിൽ. ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ സമ്മേളനങ്ങളില്ലാത്ത കാലങ്ങളിൽ, മറ്റ് പരിപാടികളൊന്നും ഇല്ലാത്ത കാലങ്ങളിൽ, അല്ലെങ്കിൽ പകൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ സമ്മേളനങ്ങളിലപ്പോഴും ഇവിടെ ഈ അലക്കുകാരുടെ ഉപജീവന മാർഗമായി വരുന്ന അലക്ക് അത് കഴുകിയിട്ട് ഉണക്കുന്നതിനുള്ള ഒരു പ്രദേശമായിട്ടാണ് ഉപയോഗിച്ച് വരുന്നത്. ഇവിടുത്തെ അലക്കുകാരുടെ ഒരു എന്താ ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ് യഥാർത്ഥത്തിൽ പ്രദേശം. അതെ അതെ. കാരണം എന്താന്ന് വെച്ചാൽ, ഈ നഗരപ്രദേശത്ത് അവർക്ക് തുണി ഉണക്കാൻ വേറെ സ്ഥലമില്ല, അവരുടെ ജീവിക്കാൻ വേറെ മാർഗമില്ല. പല ഭാഗത്തു നിന്നും ആളുകളുടെ ഡ്രസ്സും, അതെ, അതുപോലെ ഇവിടുത്തെ ടൂറിസ്റ്റ് റൂമുകളുടെ പിന്നെ ബെഡ്ഷീറ്റ്, പില്ലോ കവറെല്ലാം
കഴുകിയിട്ട് ഉണക്കി അത് കൊടുത്തിട്ടാണ് അവര് ഉപജീവനം നടത്തുന്നത്. അതിനുള്ള ഒരു സൗകര്യം കൂടെ ആയി അത് മാറി എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. അതെ, കാരണം അവരുള്ളൊരു പ്രദേശമായി മാറി, അവർക്ക് ഉപജീവന മാർഗമായല്ലോ. അതെ, അവരുടെ ഉപജീവനം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. എത്രയോ പേരിവിടെ കുടിലുകളായിട്ട്, ആ കുടിലുകൾ നമുക്ക് കാണാം തൊട്ടടുത്ത്. ചരിത്ര പ്രാധാന്യമുള്ള കോഴിക്കോടിൻ്റെ മണ്ണിൽ ടാഗോർ സ്മാരകം നിലനിൽക്കുന്ന ടാഗോറിൻ്റെ ഓർമ്മയ്ക്കായുള്ള ഹാള്, ഇവിടെയാണ് സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലുള്ള കോഴിക്കോടിൻ്റെ പ്രശസ്തരും പ്രഗത്ഭരുമായ ആളുകളുടെ എല്ലാ നിർവികാരമായ വികാരമായ അവസ്ഥകളും പുനർജനിക്കപ്പെടുന്നത്. ഇതാണ് ഓർമ്മകളുടെ പുനർജനി എന്ന് പറയുന്ന സ്ഥലം ടാഗോർ ഹാൾ. ഇത്രയും ഏരിയ കവർ ചെയ്യുന്ന ഒരു ബൃഹത്തായ ഏരിയയാണ് ഈ ടാഗോർ തിയേറ്ററിനുള്ളത്.